ഏയ് രേണു, എന്താ തന്റെ അടുത്ത പരിപാടി? ഓൺ ദ വേ എനിക്കൊരു സ്ഥലം വരെ പോണം. അറിയാറിയ തന്റെ ഡോക്ടറുടെ അടുത്തേക്കല്ലേ? സുന്ദരനായ ഡോക്ടറെ കാണാനും കൊഞ്ചി കുഴിയാനും ഡയബറ്റിക് പേഷ്യന്റിന്റെ ലേബൽ ഉണ്ടല്ലോ തനിക്ക്. അയാള് നിനക്ക് കുത്തിവെക്കുന്ന ഇൻസുലിൻ ആയിരിക്കില്ല, ഷുഗർ ആയിരിക്കും. സാക്ഷാൽ പഞ്ചാര. നീ എനിക്ക് ഇഞ്ചക്ഷൻ എടുക്കോ, അസുഖം വന്ന ഡോക്ടറെ തന്നെ കാണണം. ഒന്ന് തുമ്മിയാലും ഡോക്ടറെ ചെന്ന് കാണുന്ന ഈ രോഗത്തിന് ഒരു പേരുണ്ട്, ഡോക്ടർ പ്രസാദ് മാനിയ. അത് ഞാനും ഡോക്ടറുമായുള്ള ഫ്രണ്ട്ഷിപ്പിൽ അവർക്കുള്ള അസൂയയാ. അത് ശരി, തന്നോട് യോഗ ക്ലാസ് പോവാൻ പറഞ്ഞേ, പരദൂഷണം പറഞ്ഞിരിക്കാനല്ല. ഈ സൗന്ദര്യം ഇതുപോലെ കീപ്പ് ചെയ്യാൻ വേണ്ടിട്ടാ. എസ്പെഷ്യലി ഡയബറ്റിക് പേഷ്യൻസിന് എക്സസൈസ് വളരെ നല്ല. ഡോക്ടർ, ഈ ഷർട്ട് എവിടെ നിന്ന് വാങ്ങിയതാ? എന്താ അത്രയ്ക്കങ്ങ് ഇഷ്ടപ്പെട്ടോ? ഡോക്ടർക്ക് നല്ല ചേർച്ചയാ, എന്റെ അപ്പേട്ടനും ഈ കളർ നന്നായി ചേരും. എവിടെ നിന്ന് വാങ്ങിയത് എനിക്കറിയില്ല, തന്നെ പോലെ ഭർത്താവിനോട് സ്നേഹമുള്ള എന്റെ ഭാര്യ എനിക്ക് ബർത്ത്ഡേ പ്രസന്റ് തന്നാ കൊള്ളാലേ. എടോ രേണു. ഹായ് നാൻസി, നീ എന്താ ഇവിടെ? ഞാൻ എന്താ ഇവിടെ എന്നോ? ഞങ്ങൾ ഇവിടെ സെറ്റിൽഡാ, സുരഭി അപ്പാർട്ട്മെന്റ്സിൽ. ആ മറന്നു, ഇതെന്റെ ഫ്രണ്ട് ആലീസ്. ഹലോ. ഹസ്ബൻഡ് സാമുവൽ. പുള്ളിക്കാരനൊരു പക്ഷിയെ പോലെ കൊച്ചിയിൽ നിന്ന് ബോംബെയിലേക്ക്, അവിടെ നിന്ന് ഡൽഹിക്ക്, പിന്നെ മദ്രാസ് ബാംഗ്ലൂർ, അങ്ങനെ പോകുന്നു. പൈലറ്റാ ഇന്ത്യൻ എയർലൈൻസിൽ. പുള്ളിക്കാരൻ പൈലറ്റാണെന്ന് കേട്ടപ്പോ നീ എന്താ ഇത്ര ആലോചിക്കുന്നത്? തീർച്ച, എന്റെ അപ്പോട്ടിന് നിന്റെ സാമൂഹിനെ പരിചയം ഉണ്ടാവാതിരിക്കില്ല. എക്സ്പോർട്ടറാ, 24 hours ഫ്ലൈറ്റിലാ യാത്ര, മിക്കവാറും എയർബസിലായിരിക്കും. ഏ രേണു, നീ ഏത് ലോകത്താ? ഞാൻ എന്റെ അപ്പോട്ടിനെ കുറിച്ച് ഓർത്തു പോയതാ. ഇപ്പൊ ഏത് ഫ്ലൈറ്റിലായിരിക്കോ? ആളെങ്ങനെയാ? പണ്ട് നീ കോളേജ് വെച്ച് പറയാറുള്ളത് പോലെ. അതെ, അതിനേക്കാൾ അപ്പുറത്ത്. ആ, നിനക്കെന്റെ അപ്പോട്ടിനെ കുറിച്ച് കേൾക്കണോ? വില കൂടിയ ലോട്ടോ ഷൂ, റെയ്മൻസിന്റെ പാൻറ്റേ ധരിക്കൂ, സോഡിയാക്കിന്റെ ബെൽറ്റ്, സദാ കളർഫുൾ കോട്ട്, കഴുത്തിൽ മുറുകി കിടക്കുന്ന ടൈ, ആ പിന്നെ റേബൻ ഗ്ലാസ് ഉപയോഗിക്കൂ. മൊത്തത്തിൽ കണ്ട സിനിമാ നടന്മാര് പോലെ തോറ്റുപോകും. ഓഹ് എന്റെ ദൈവമേ, എത്ര ദിവസമാണ് തുടങ്ങിയിട്ട്! ഇനി തുടർന്ന് മാറ്റിയില്ലേ? നിനക്കൊക്കെ ഞാൻ ശമ്പളം തരുന്ന വെറുതെ, ഇവരൊക്കെ കൂടി എന്നെ കുത്തോളം എടുപ്പിക്കും. ഓ, ഈ തുരുമ്പൊക്കെ നീ ഇവിടുന്ന് തൂക്കി മാറ്റിയില്ലേ? ഇപ്പൊ തീരുമാനം, നല്ല ഒന്നാന്തര ഇരുമ്പ് തന്നെയാ മലയാളി. തുരുമ്പെന്ന് പറഞ്ഞ് വില കുറച്ചേക്കല്ലേ. വരില്ലല്ലോ, അത്രയും വരും. എത്രയും വരും? കാലം തികച്ചു പറയടാ, തേക്കാൻ ബാക്കി നിങ്ങൾ തരോ. എത്ര? 99 കാലല്ലേ? 30, 60, 90, 50. 200 കൂടെ 50 കൂടെ കൂട്ടിക്കോ. 200, 50, 250. ഓ, 200, 50, 250 തന്നെ. കണക്കൊന്നും തന്നെ പഠിപ്പിക്കല്ലേ. ഇരുന്നൂറുണ്ട്, പിടി, വിട്. ആർക്കു വേണ്ടിയാണ് മുതലാളി ഇങ്ങനെ കാശുണ്ടാക്കുന്നത്? എന്തോ കാശുണ്ടാക്കുന്നത്? എനിക്കും എന്റെ ഭാര്യയ്ക്ക് സുഖമായിട്ട് ജീവിക്കാൻ തന്നെയാ. എന്ത് വിഷമുണ്ടോ? ഉറോ, ജീവിച്ചോ, ജീവിച്ചോ. ഇയാൾ ഇന്ന് മുഴുവൻ ഇത് വെച്ച് കളിച്ചോണ്ടിരിക്കും, ഒന്ന് വേഗം ആവട്ടോ. ചാടിച്ചാടി നില്ലടോ. ഇന്നെന്താ പതിവില്ലാത്തൊരു കൂൾ ഡ്രിങ്ക്സ് കൂടി? ഓ, പതിവായിട്ട് കൂൾ ഡ്രിങ്ക്സ് കുടിച്ചോളണം എന്ന് നിയമമൊന്നും ഇല്ലല്ലോ. ഇനി മുതൽ ഞാൻ ലൈഫ് ഇത്ര എൻജോയ് ചെയ്യാൻ തീരുമാനിച്ചു. നമ്മുടെ കൊച്ചിരാമൻ എന്ത് ചെയ്യേ? അവനെ ഞാൻ ലേലത്തിൽ പറഞ്ഞോണ്ടിരിക്കുക. ആഹാ, കൊച്ചിരാമൻ ഇപ്പൊ ലേലത്തിനൊക്കെ പോറായോ? എന്ത് കൊച്ചിരാമന് ലേലത്തിന് പൊയ്ക്കൂടെ? കൊച്ചിരാമനെ കുറിച്ച് നിങ്ങൾ എന്താ കരുതിയിരിക്കുന്നത്? ലേലം വിളിയിൽ അവനെ പോലൊരു എക്സ്പെർട്ട്, ലേലം വിളി ജയിക്കാനായി ജനിച്ചവനാ അവൻ. വാശി അവന്റെ ഒരു വീക്ക്നസ്, പ്രത്യേകിച്ചും എന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള വാശി. 35,000 ഒരു തരം ഉറപ്പിക്കാൻ പോവുകയാണ്.
35,000 മൂന്ന് തരം. വാശി എന്റെ ഒരു വീക്ക്നെസ് ആണ്. അയ്യോ ലേലം സക്സസ്. കിട്ടി മുതലാളി പറഞ്ഞതുപോലെ തന്നെ കിട്ടി. നടന്നത് മുഴുവൻ വിശദമായിട്ട് പറ നടന്നത് മുഴുവൻ വിശദീകരിച്ച് തന്നെ പറയാം. ആദ്യം നമ്മുടെ ലെവനല്ലേ കോട്ടപ്പടി കുട്ടപ്പൻ, അവൻ 10,000 രൂപ വിളിച്ചു. എന്നിട്ട് ഞാൻ വിട്ടില്ല, ഞാൻ തീപ്പെട്ടി എടുത്തൊരു ബീഡി കത്തിച്ചു. കണ്ണമാരി കരിം 13,333 വിളിച്ചു. അപ്പൊ നീ? അപ്പൊ ഞാൻ ബീഡി കളഞ്ഞു സിഗരറ്റ് കത്തിച്ചു. അപ്പോഴും വായിൽ മുറുക്കാനുണ്ടായിരുന്നു. യു ഡോണ്ട് വറി. പൊന്നാരിമംഗലം പൗലോസ് 14,444 വിളിച്ചു. ഞാൻ വിട്ടുവാ. അപ്പോ ഞാൻ സിഗരറ്റ് ആഞ്ഞു വലിച്ചു, പുക പോലും പുറത്തേക്ക് കളയാതെ ആഞ്ഞു വിളിച്ചു. 15,000 വീക്ക്നെസ് ആണെന്ന് മുതലാളിക്കറിയാലോ. കോട്ടപ്പടി കുട്ടപ്പൻ 18,550 വിളിച്ചപ്പോ ഞാൻ 20,000 വിളിച്ചു. 1,000 പോയി. 1,000 പോയാൽ എന്ത് വേണ്ടു മുതലാളി? ഒടുവിൽ ഞാൻ 35,000 ഉറപ്പിച്ചു. 35,000 വിളിക്കുന്ന അപ്പൻ കാശിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഭയങ്കര ചതിയായി പോയല്ലോ മുതലാളി. ഞാനല്ല ചതിച്ചത്, എന്റെ കൂടെ വിളിച്ചവരാ. അവര് കൂട്ടിക്കൂട്ടി വിളിച്ചപ്പോ മുതലാളിയുടെ ചീത്തപ്പേര് കളയാതിരിക്കാൻ ഞാൻ കേറ്റി വിളിച്ചു. മുതലാളി വിഷമിക്കണ്ട, അടുത്ത ലേലത്തില് എന്റെ വീക്ക്നെസിന്റെ ഡോസ് അല്പം കുറച്ചോളാം മുതലാളി. എന്റെ വായിരിക്കുന്ന കകതം. അപ്പൊ നാളെ കണ്ണമാലി ലേലത്തിന് പോണ്ടേ? കണ്ണമാലിയോ ഒരാഴ്ചയായി പുറപ്പെട്ടിട്ട്. ഇത് കള മുതല ഒന്നിങ്ങോട്ട് ഹെൽപ്പ് ചെയ്യടാ. ഇതിന്റെ സ്റ്റാൻഡ് ഇല്ലേ? ലേലത്തിലുള്ള വാശി നടന്നില്ല. ഒന്നും പറ്റിയിട്ടില്ല മുതലാളി, ലേലം കിട്ടിയ ക്ഷീണത്തില. ദേഹത്ത് നല്ല ചൂടുണ്ടല്ലോ. ഏയ്, ഓ ദേഹത്ത് ചൂടോ? പൊട്ട് കിട്ടിയ തലക്കിട്ടാണല്ലോ ചൂട് വരണ്ട തലക്കല്ലേ. തമാശ കേട്ടിട്ട് എനിക്ക് ചിരി വരുന്നില്ല. എന്നെ ഇപ്പൊ കൊല്ലാനാ തോന്നുന്നത്. ഇപ്പോഴും മുതലാളി നല്ല ചൂടില്ല, തണുത്ത വെള്ളത്തിൽ നന്നായി കുളിച്ചാ മതി. പട്ടി പട്ടിയെ പിന്നെ കുളിപ്പിക്കാം. ആദ്യം മുതലാളി കുളിക്കും. ആ പിന്നെ ചേച്ചി, വെള്ളത്തിന് തണുപ്പ് കുറവാണെങ്കിൽ 2 ബ്ലാക്ക് ഐസ് കൂടി ഇട്ടേരി. അപ്പൊ മുതലാളി എല്ലാം പറഞ്ഞ പോലെ നാളെ കാണാം. കാണണമെന്നില്ല. എന്നാ മറ്റന്നാ വരട്ടെ ചാച്ചി. കുളിക്കാൻ ഐസിട്ട് വെള്ളം എടുത്ത് വെക്കട്ടെ. ഐസിട്ട് വെള്ളം. ഐസിട്ട് വെള്ളത്തിൽ നിന്റെ അച്ഛൻ കൊണ്ട് കുളിപ്പിക്കടി. തുണി എടുത്ത് വെടി. ഐസ് വെള്ളം 25,000 10 35,000 17 കണക്ക് ഇതില്ലേ. 60,000 അപ്പോട്ടാ. അപ്പോട്ടിന്റെ ബർത്ത്ഡേ എന്നാ? 18/12/95. 18/12/95 എന്തോന്നാ? 18/12/95 കിട്ടേണ്ട ബാങ്ക് ലോണിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഈ മാസം അത് കിട്ടിയില്ലെങ്കിൽ ബിസിനസ് കംപ്ലീറ്റ് കുഴയും. വീട്ടിൽ വന്നാലും അപ്പോഴത്തിന് കാശിന്റെ ഇരുമ്പിന്റെയും കണക്ക് മാത്രമേ പറയാനുള്ളോ? വേണ്ട, ഞാൻ ഇപ്പോ ഇറങ്ങിയ രംഗീല സിനിമയുടെ കഥ പറഞ്ഞുതരാം. എന്തേ? അതെ, നീ ഒരു ഇരുമ്പ് കച്ചവടക്കാരന്റെ ഭാര്യ, അത് മറക്കണ്ട. എടി, ഒരു കച്ചവടക്കാരൻ എപ്പോഴും കച്ചവടത്തിലെ ലാഭത്തിന്റെയും നഷ്ടത്തിന്റെയും കണക്കുകൾ മാത്രമേ ചിന്തിക്കാനുണ്ടാവൂ. അതുപോലെ തന്നെ ഒരു വീട്ടുകാരിക്ക് വീട്ടുകാര്യങ്ങളെ കുറിച്ചേ പറയാനുണ്ടാവൂ. നീ പണങ്ങണ്ട, കച്ചവട ചിന്തകൾ ഞാൻ 1 മണിക്കൂർ നേരത്തേക്ക് മാറ്റി വെച്ചിരിക്കുന്നു. ഇനി വീട്ടുകാരിയുടെ വീട്ടുകാര്യങ്ങൾ പറ, കേക്കട്ടെ. പറയടോ അപ്പട്ടാ. ഇതെന്താന്നറിയോ? നമ്മുടെ കുജേലന്റെ കയ്യിലെ പണ്ടൊരു പൊതി ഉണ്ടായിരുന്നില്ലേ, അത് അവിൽ പൊതിയാണെന്ന് ഉൾക്കാഴ്ച ഉള്ളതുകൊണ്ട് കൃഷ്ണന് മനസ്സിലായി. എനിക്കങ്ങനെ ഉൾക്കാഴ്ചയില്ലല്ലോ, സാധാരണ കാഴ്ചയില്ലേ ഉള്ളൂ. രേണു, എപ്പോഴും ഒരു തമാശ. ഈ പാന്റും ഷർട്ടും ആർക്കു വേണ്ടി വാങ്ങിയതെന്നറിയോ? ഇല്ല, അറിയില്ല. ആർക്കാ? അപ്പോട്ടന്. അല്ലാതെ ആർക്കാ? അപ്പോട്ടനല്ലേ. നിന്റെ കഴുത്തിൽ താലി കെട്ടി അന്ന് മുതൽ തുടങ്ങിയതാ എന്നെ ഈ കുഴലുകൾക്കുള്ളിൽ ഇറക്കാനുള്ള നിന്റെ ശ്രമം. എന്റെ രേണു, നേര്യമംഗലത്ത് നാരായണന്റെ മകൻ അപ്പുക്കുട്ടന് അന്നും ഇന്നും എന്നും ചേരുന്ന വേഷം ഒന്നേ ഉള്ളൂ, ഈ ഷർട്ടും ഉണ്ടും. അത് മതി എനിക്ക്. അത് പോരാ, ഒരു ഭാര്യയുടെ ഇഷ്ടം കൂടി നോക്കണം. ഓഹോ, അപ്പൊ ഭർത്താവിന്റെ ഇഷ്ടത്തിന് ഒരു വിലയില്ല ഇന്ത്യയില്. എന്റെ രേണു, ചേരാത്ത വേഷങ്ങൾ തമ്മിൽ ചേർക്കാൻ നോക്കരുത്, മനസ്സിലായോ? നീ ഒരു കാര്യം ചെയ്, ഇത് കൊണ്ടുപോയി ആ അലമാരയ്ക്ക് അത് സൂക്ഷിച്ചു വയ്ക്കുക. ഈ അപ്പുക്കുട്ടനിത് എന്ന് ചേരുന്നു എന്ന് തോന്നുവോ അന്ന് ഞാൻ ഇട്ടോളാം. കൊണ്ടുപോയി വയ്ക്കേ. എന്തിനാ നീ നിന്നിങ്ങനെ മോങ്ങുന്നേ? അതിനിപ്പോ ഇവിടെ എന്താ ഉണ്ടായേ? മോഹിക്കോ മോഹിക്കോ. എനിക്ക് തന്നെ ഈ വർഷം എനിക്ക് സ്വസ്ഥത ഉണ്ടായിട്ടുണ്ട്. എങ്ങനെ ഉണ്ടാവും? കഴിഞ്ഞ വർഷം 1-ാം തീയതി ഈ വീട്ടിൽ കയറി വന്നത് അപ്പുറത്തെ